ഹൈന്ദവ ക്ഷേത്ര ഭൂമികളും ദേവസ്വം ബോർഡ് ഭൂമിയുമൊക്കെ അന്യാധീനപ്പെട്ടു പോവുക. അത് കേരളത്തിൽ ഇന്നലെ വരെ ചർച്ച ചെയ്യാത്ത വിഷയമായിരുന്നുവെങ്കിൽ കേരളത്തിൽ ആ വിഷയങ്ങളാണ് ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ മൂടിവെക്കപ്പെടുന്ന വിഷയങ്ങളും രീതി വിശ്വാസവുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുന്നു? എന്താണ് ദേവസ്വം ബോർഡ്? എല്ലാ വിഗ്രഹങ്ങളും അതിൻ്റെതായ രീതിയിൽ മൈനേഴ്സാണ്, പ്രായപൂർത്തിയാകാത്തവരാണ്. ആ പ്രായപൂർത്തിയാകാത്ത വിഗ്രഹം അത് ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അത് ഒരു വ്യക്തിത്വമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിയമപരമായി ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. അവയെ പരിപാലിപ്പിക്കുന്ന രക്ഷകർത്താവിൻ്റെ സ്ഥാനം മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഒരു മൈനറുടെ ഭൂമി അല്ലെങ്കിൽ മൈനറുടെ ആസ്തി എങ്ങനെയാണോ സിവിൽ നിയമപ്രകാരം ഒരു രക്ഷകർത്താവ്, അച്ഛനാകട്ടെ അമ്മയാകട്ടെ അല്ലെങ്കിൽ രക്ഷകർത്താവ് സ്ഥാനത്തുള്ള മറ്റാരുമാകട്ടെ, ഒരു മൈനറുടെ വസ്തു ഏതു തരത്തിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്? അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല, ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ആ മൈനറിൻ്റെ ജീവിത സംരക്ഷണത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ആ ഭൂമിയിൽ ഇടപാട് നടത്താൻ ഒരു രക്ഷകർത്താവിന് സിവിൽ നിയമപ്രകാരം, ഇന്ത്യയുടെ സിവിൽ നിയമപ്രകാരം യോഗ്യതയുള്ളൂ, അവകാശമുള്ളൂ. സമാന രീതിയിൽ തന്നെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഹൈന്ദവ ബിംബങ്ങളുമായി ബന്ധപ്പെട്ടും ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടും. എല്ലാ ദേവനും മൈനേഴ്സാണ്. ആ മൈനറിൻ്റെ വസ്തുവും കാര്യങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലേക്ക് വേണ്ടി മാത്രമാണ്, അതിൻ്റെ നടത്തിപ്പുകാർ മാത്രമാണ് ദേവസ്വം ബോർഡായാലും സർക്കാരായാലും മറ്റു ബോർഡുകളുമൊക്കെ ആയാലും. ഇങ്ങനെ നിയമം ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഹൈന്ദവ ഇടങ്ങളിലെ വസ്തുക്കൾ, ദേവസ്വം ബോർഡിന് കീഴിലുള്ള വസ്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നു? ഈ ചോദ്യം ചോദിക്കേണ്ട നാവുകൾ എന്തുകൊണ്ട് നിശബ്ദമായി പോകുന്നു? ഇതിന് ഹൈന്ദവ ഇടങ്ങളിലേക്ക് ഇത്തരം നാവുകൾ സ്വയം നിശബ്ദമാകുന്നത് എന്തേ, നിശബ്ദമാക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല, സ്വാമി വിവേകാനന്ദൻ്റെ കാലം മുതൽ. വിവേകാനന്ദൻ എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ തപസ് എന്നുള്ള രീതിയിൽ ഇരിക്കുമോ അവിടെയൊക്കെ ചില വിശ്വാസമായ ഇടങ്ങൾ, ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. വിവേകാനന്ദൻ പോയി കഴിഞ്ഞാൽ ആ വിശ്വാസ ഇടങ്ങളെ കയ്യേറുന്ന പ്രവണത അതാണ് സ്വാമി വിവേകാനന്ദൻ്റെ കാലം മുതൽ. അന്ന് എല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പം അങ്ങനെ കയ്യേറി എന്ന് വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ ആ സ്വാമി വിവേകാനന്ദൻ അതെങ്ങനെയാണ് തിരികെ പിടിക്കുന്നത് എന്നുള്ളത്, അത് പോരാട്ടത്തിൻ്റെ ഒരു അർത്ഥതലത്തിലല്ല അത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്. സ്വന്തം ഇടത്തിൻ്റെ, ഇരിപ്പിടത്തിൻ്റെ അഭിമാന നിമിഷങ്ങളായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഇടപെടലുകളെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. പിൽക്കാലത്ത് സ്വാമി വിവേകാനന്ദൻ്റെ ആസ്ഥാനങ്ങൾ തന്നെ കൈയടക്കപ്പെടാൻ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ആചാര്യന്മാർ ഒക്കെ ഏതു തരത്തിലാണ് മുന്നോട്ട് പോയത്? നിലയ്ക്കലുമായി ബന്ധപ്പെട്ട്, നിലയ്ക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സത്യാനന്ദ സരസ്വതി എന്ന വിപ്ലവകാരിയായ സന്യാസി, കാഷായ വസ്ത്രധാരിയായ സത്യാനന്ദ സരസ്വതി ഒറ്റമുറിയിലിരുന്നു കൊണ്ട് കെ കരുണാകരൻ്റെ പ്രതാപകാലത്ത് കെ കരുണാകരൻ്റെ കണ്ണിറുക്കിച്ചിരിയെയും കുത്സിത മാർഗങ്ങളെയും പട്ടാളത്തിൻ്റെയും പോലീസിനെയും ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന കള്ളക്കളികളെ വരെ വെല്ലുവിളിച്ചിരുന്നു ഒറ്റമുറിയിൽ ഇരുന്നു കൊണ്ട്. ആ ഒറ്റമുറി വിപ്ലവമാണ് നിലയ്ക്കലിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമായി മാറിയത്. ഇത്തരം ചോദ്യങ്ങൾ ചരിത്രമായി നിൽക്കുമ്പോൾ ഇന്ന് ഹൈന്ദവ സംഘടനകൾ എവിടെ പോയിരിക്കുന്നു? ഹൈന്ദവ സംഘടനാ നേതാക്കൾ എവിടെ പോയിരിക്കുന്നു? അതിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ നമുക്ക് മാറ്റിവെക്കാം. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടായിരിക്കും. തത്വമയി ന്യൂസ് എന്തിനാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്? അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജിൻ്റെ വാക്കുകൾ ആർക്കു വേണ്ടിയാണ്? ഉറപ്പിച്ചു പറയട്ടെ, വളരെ ബഹുമാന പുരസ്സരം ബഹുമാനിയായ കെ പി ശശികല ടീച്ചർ ഇതൊന്ന് കേൾക്കണം. ആ കെ പി ശശികല ടീച്ചർ കേട്ടിട്ട് ഈ വാക്കുകൾ പറയുന്നത് നീതിയുക്തമാണ് എങ്കിൽ അത് ഉൾക്കൊള്ളണം. ഉൾക്കൊണ്ടാൽ മാത്രം പോരാ, പ്രവർത്തിക്കാൻ ഇറങ്ങണം. എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ആ പ്രവർത്തനം ഒരു ഊർജമാകണം. സ്വയം ഊർജമാകുന്നതോടൊപ്പം ചുറ്റുപാടുമുള്ളവർക്ക് ഒരു വലിയ തരംഗമുണ്ടാക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തണം. ആ യോഗ്യത കെ പി ശശികല ടീച്ചർക്കുണ്ടെന്ന വിശ്വാസത്തിൽ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജിൻ്റെ ഹൈന്ദവ സംഘടനകളോടുള്ള, ആധുനിക ഹൈന്ദവ സംഘടനയോടുള്ള വാക്കുകൾ അതിൻ്റെ നേതൃതലത്തിൽ എത്തുന്ന തരത്തിലേക്ക് വരുന്ന തരത്തിൽ കെ പി ശശികല ടീച്ചർ തത്വമയി ന്യൂസിൻ്റെ ഈ വാർത്ത കേൾക്കണം. ഒപ്പം മറ്റ് പല സന്യാസി ശ്രേഷ്ഠന്മാരും ഇത് കേൾക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ സ്വാമി ചിദാനന്ദപുരിയും തത്വമയി ന്യൂസിൻ്റെ ഈ വാർത്ത കേൾക്കണം.
അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജിൻ്റെ വാക്കുകൾ കേൾക്കണം. അതുകൊണ്ടാണ് ആമുഖമായി പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ്റെ പേരും സത്യാനന്ദ സരസ്വതിയുടെ പേരും. ഈ രണ്ടിടത്ത് നിന്നുകൊണ്ട് നിലയ്ക്കലിലെ കാര്യവും ഓർമ്മപ്പെടുത്തി. അവിടെ നിന്നുകൊണ്ട് ഈ രണ്ടു പേരുടെ പേര് സ്പെസിഫൈ ചെയ്യുന്നു. മറ്റൊന്നിനുമല്ല, നിങ്ങളൊരു ഊർജമായി കൊണ്ട് ചിന്തിക്കുകയും മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഇടപെടലുകൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുമോ എന്ന ഓർമ്മ പുതുക്കലായിക്കൊണ്ട് കെ പി ശശികല ടീച്ചറിന് മുന്നിലും അതോടൊപ്പം ചിദാനന്ദപുരി സ്വാമി ചിദാനന്ദപുരിക്ക് മുന്നിലും അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് തത്വമയി ന്യൂസിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഹൈന്ദവരുടെ പേരിലുള്ള സംഘടനകൾക്ക് കൈ നടക്കില്ല, ഇഷ്ടംപോലെ സംഘടനകളുണ്ട്. പക്ഷെ നമ്മൾ സ്വയം ആലോചിക്കേണ്ടത് ഈ സംഘടനകൾ ഹൈന്ദവന്റെ വിഷയത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ദേവസ്വം വസ്തു തന്നെ എടുക്കുക, ദേവസ്വം വസ്തു തന്നെ എടുക്കുക. മലബാർ ദേവസ്വത്തിന്റെ കീഴിൽ മലപ്പുറത്ത് ഞാനിപ്പോ 3 അമ്പലങ്ങളുടെ കേസ് നടത്തുന്നുണ്ട്. എല്ലാം മുസ്ലിങ്ങളുടെ കയ്യിലാണ്, എല്ലാ മുസ്ലിങ്ങളുടെ കയ്യിലാണ്. ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉള്ള മലബാർ ദേവസ്വം ബോർഡിലുള്ള അമ്പലങ്ങളുടെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും സാമൂതിരി രാജാവിന്റെ കയ്യിലുള്ള ഉണ്ടായിരുന്ന ഊരാളുമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും അന്യമതസ്ഥരുടെ കൈവശമാണ്. ഇത് എന്തുകൊണ്ട് ഇത് നടന്നു? ഇത് ഇത് തിരിച്ചെടുക്കാനുള്ള നടപടി പ്രക്ഷോഭം വേണ്ട, നിയമ നടപടി ആകാമല്ലോ ഈ സംഘടനകൾക്കെല്ലാം. പാഞ്ചാലിമേട് കേസിനകത്ത് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടായി. ഞാനാണത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഇത് മുമ്പോട്ട് കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. എന്തുകൊണ്ട് ഒരു സംഘടന പോലും വന്ന കേസിൽ ഒന്ന് ജോയിൻ ചെയ്യുന്നില്ല ഒരു സഹായമായിട്ട്? പിന്നെ എന്നോട് പ്രക്ഷോഭം പറഞ്ഞാൽ റോഡിലിറങ്ങാനുള്ള പ്രക്ഷോഭം മാത്രമല്ല, പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലുള്ള പ്രക്ഷോഭം അതിനകത്ത് വരും. നിയമപരമായ പ്രക്ഷോഭം പ്രക്ഷോഭം തന്നെയാണ്. നിയമപരമായിട്ട് ഇപ്പം ഈ മുണ്ടക്കയം ക്ഷേത്രത്തിലെ കേസുകളാണെങ്കിൽ എന്ത് പ്രക്ഷോഭം കൊണ്ടാണ് ഈ വസ്തു തിരിച്ചെടുക്കാൻ പറ്റുന്നത്? സമരം ചെയ്താൽ വസ്തു തിരിച്ചു കിട്ടുമോ? നിയമപരമായി ദേവസ്വം നടപടി എടുക്കാതെ ആ വസ്തു തിരിച്ചു കിട്ടില്ല. അപ്പൊ നിയമപരമായ നടപടികൾ ദേവസ്വം എടുക്കാൻ തയ്യാറാവുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഓഫീസിനെ കൊണ്ട് പോയി സമരം ചെയ്യുക ഒരു അർത്ഥവുമില്ല. നിയമപരമായി തന്നെ പോരാടണം, ദേവസ്വത്തെ കൊണ്ട് ചീറ്റുക എന്നുള്ളതാണ് ഒരു പൗരന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഈ ഹിന്ദുവിന്റെ ശബ്ദം നിയമപരമായ രീതിയിൽ മുമ്പോട്ട് എടുക്കുന്നതിൽ സംഘടനകൾ തീരെ താല്പര്യം കാണിക്കുന്നില്ല എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട്. കാരണം ഒരു കാര്യത്തിൽ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്നത് ശബരിമല വിഷയത്തിൽ വളരെ വിജയകരമായ പ്രക്ഷോഭം തന്നെ നടത്തി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് വിഷയത്തിൽ പ്രക്ഷോഭം വന്നത് ഇപ്പൊ നിലയ്ക്കുള്ള സമയത്ത് എല്ലാം പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നിയമപരമായി തന്നെ പ്രക്ഷോഭം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ആ നിയമപരമായ അവയർനെസ് ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടാകണം. ആ ഉണ്ടായി നമുക്ക് നമുക്ക് നമ്മുടെ എതിരായിട്ടുള്ള ഹിന്ദു സമാജത്തിനെതിരായിട്ടുള്ള അനീതിക്കെതിരെ ശബ്ദം ഉയർത്താൻ നിയമപരമായ അവകാശമുണ്ടെന്ന് ഹിന്ദു സമാജം ബോധ്യപ്പെടണം. ഹിന്ദു സമാജത്തിന് അവർ അവയർനെസ് ഉണ്ടാകണം. ആ അവയർനെസ് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.